ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നമ്മോട് സംസാരിക്കാറുണ്ട്. സംസാരിക്കുന്ന കൂട്ടത്തിൽ ചിലർ പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആശിച്ച് മോഹിച്ച് ഒരു വീട് വയ്ക്കും. വീട് വെച്ച് സന്തോഷത്തോടുകൂടി അവിടെ ജീവിച്ചു തുടങ്ങിയിട്ട് പിന്നീട് എന്നെന്നും പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസമായിട്ട് കൂടിക്കൂടി വരുന്നു എന്നുള്ള രീതിയിലാണ്. രണ്ടാമത്തെ കൂട്ടരാകട്ടെ, വീട് വച്ചിട്ട് കുറച്ച് കാലമായി, പക്ഷേ ഈ അടുത്ത കാലമായിട്ട് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുന്നു. വീട്ടിനകത്ത് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ വീട്ടിന് പുറത്തേക്ക് പോകുമ്പോൾ മനസ്സമാധാനം കിട്ടുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലർക്കാണെങ്കിലോ പുതിയൊരു വീട് മറ്റൊരാളിൽ നിന്ന് മേടിച്ച് അങ്ങനെ ആ പഴയ വീട്ടിൽ നിന്ന് അവർ മേടിച്ച വീട്ടിലേക്ക് ചെന്ന് കയറിയ ആ ദിവസം തൊട്ടായിരിക്കും പിന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വന്നു ചേരുക. ഇതിൽ ചില കാര്യങ്ങളൊക്കെ മാനസികമായിട്ടുള്ള വിഷയങ്ങളായിട്ട് തോന്നാറുണ്ട്. കാര്യം തൻ്റെ കയ്യിൽ നിൽക്കാത്ത രീതിയിലുള്ള ഒരു വീട് വയ്ക്കുക, ഒരുപാട് ബാങ്ക് ലോണുകളൊക്കെ എടുത്ത് ചിട്ടിയും കടവും എല്ലാം ആയിട്ട് വീട് എടുക്കുക, പിന്നീട് അത് തിരിച്ചടയ്ക്കാനുള്ള സമയമാകുമ്പോൾ അതിനനുസരിച്ച് തിരിച്ചടയ്ക്കാനുള്ള മാർഗം ഉണ്ടാവാതെ വരിക, നിത്യ ചിലവിൽ നിന്നുള്ള പണമെടുത്ത് തിരികെ അടയ്ക്കേണ്ടുന്ന അവസ്ഥ വരിക, വീട്ടിലെ കടവും ദാരിദ്ര്യവും എല്ലാം വർദ്ധിച്ചു വരിക, ഇത് മനസ്സമാധാനക്കേട് ഉണ്ടാക്കും. രണ്ടാമത്തൊരു കാര്യം, കുടുംബത്തിനകത്ത് വ്യക്തികൾ തമ്മിലുള്ള, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള, കുട്ടികൾ തമ്മിലുള്ള കലഹമാണ്. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കലഹം ഉണ്ടാവും. അപ്പോൾ കലഹത്തിൻ്റെ മൂലകാരണത്തെ എന്താണെന്ന് കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാതെ വീടുകൾ മാറി കിടന്നിട്ട് അവിടെ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ആദ്യം കണ്ടെത്തിയിട്ട് അത് സോൾവ് ചെയ്യുകയാണ് പ്രധാനം. ഈ കടത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് കഴിയാത്ത, നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ചിലപ്പോൾ ഒരു ചെറിയ ജോലിയുടെയൊക്കെ ബലത്തിലായിരിക്കും എടുത്തു വയ്ക്കുന്നത്. ആ ജോലിയൊക്കെ ചിലപ്പം മനുഷ്യരൊരു കമ്പനിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആജീവനാന്തകാലം അവിടെ ജോലി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പം നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല, ചിലപ്പം ജോലി നഷ്ടപ്പെട്ടു പോയി എന്ന് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ജോബിനെ മാത്രം മുന്നേ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സാലറിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ മാസം മാസമുള്ള EMI ഒക്കെ അടയ്ക്കാമെന്ന് കരുതിയിരിക്കുന്നവർക്കെല്ലാം പല പ്രയാസങ്ങളും ചിലപ്പോൾ വന്നു പോകും. അതൊക്കെ നമ്മൾ മുന്നേ കൂട്ടി ഒരു വീട് വയ്ക്കാൻ നേരത്ത് പ്ലാൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ നമ്മളിന്ന് പറഞ്ഞു വരാൻ പോകുന്നത്, ഓരോരുത്തരുടെയും വീടിന് അതിൻ്റെ ഒരു എനർജി ഉണ്ട്. ആ എനർജി ചില പ്രത്യേക കാരണത്താൽ നഷ്ടപ്പെട്ടു പോകും. ആ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് ആ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവുകൾ കൊണ്ട് അവരുടെ വ്യക്തി ജീവിതത്തിൽ സാരമായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആള് പെട്ടെന്ന് അയാളൊരു വീട് മാറുന്നു, അന്നടം മുതൽ അയാളുടെ ജീവിതത്തിൽ ഒട്ടേറെ വിഷമങ്ങൾ കടന്നുകൂടുന്നു. മാത്രമല്ല കുറേ കാലം ഒരു വീട്ടിൽ തന്നെ ജീവിച്ചു പോകുന്നു, പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കുറേയധികം പ്രയാസങ്ങൾ നേരിടുന്നു. അങ്ങനെയൊക്കെ വരുന്ന ചില അവസ്ഥകൾ. അപ്പോൾ ഒരു വീട് വയ്ക്കുന്നതിന് മുമ്പ് അതിന് വാസ്തു നിയമങ്ങൾ അനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മൾ വീട് വയ്ക്കുക. അതിന് ചുറ്റളവുകളും അതിൻ്റെ പൂജാ കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഈ പൂജാ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ജീവനം, അതായത് നമ്മൾ ഹൈന്ദവരുടെ അല്ലെങ്കിൽ ഭാരതീയരുടെ തന്നെ പൊതുവിലെ കാഴ്ചപ്പാടിൽ മനുഷ്യന് ജീവിതം ഉള്ളതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിനും ഒരു ജീവനുണ്ട്. അതിൻ്റെ എനർജി, ആ ജീവന എനർജി അത് എപ്പോഴും പടർന്നേക്കണം. അത് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നുള്ള മനുഷ്യ ജീവിത ഘട്ടങ്ങളിലെ പോലെ ഒരു വീടിൻ്റെ ഘട്ടമുണ്ട്. വാർദ്ധക്യഘട്ടമെത്തിയ വീട്ടിലൊക്കെ പലപ്പോഴും ഈശ്വരാധീനം കുറവായിരിക്കും, അവിടെ എന്നും പ്രശ്നങ്ങളാണ്. വാർദ്ധക്യം കഴിഞ്ഞാൽ മരണമാണല്ലോ. അപ്പോൾ അതിൻ്റെ ജീവനം അവിടെ നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ അത് അത്തരം വീടുകളൊക്കെ പിന്നീട് പൊളിച്ച് മാറ്റേണ്ടുന്ന അവസ്ഥയുണ്ട്. ചിലപ്പം പുതിയ വീട് തന്നെയായിരിക്കും, പക്ഷെ അതിന് വച്ചു കഴിയുമ്പോഴേ അതിൻ്റെ ഒരു യൗവനത്തിലൊക്കെ ആയിരിക്കും വയ്ക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് വാർദ്ധക്യത്തിലെത്തും. അതൊക്കെ അളവുകളെയും ആ വീട്ടിലെ ഒരു ഓറ എനർജി എന്ന് പറയും, ആ എനർജിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ വീടിൻ്റെ ഒരു പ്രായവും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിർണ്ണയിക്കേണ്ടതുണ്ട്. നമ്മളിന്ന് ഇവിടെ പറഞ്ഞു വരുന്നത് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന വീട്ടിൻ്റെ ജീവനത്തെ, അതായത് ആ വീട്ടിലെ ഊർജത്തെ ബലപ്പെടുത്താൻ അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള തരംഗങ്ങളെ
നമുക്ക് ഒഴിവാക്കാനുള്ള ചില മാർഗങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. എന്നും രാവിലെ നമ്മൾ വീട് ക്ലീൻ ചെയ്യുകയും വിളക്ക് തെളിയിക്കുകയും വൈകുന്നേരം വിളക്ക് തെളിയിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ വീട്ടിന് ഈശ്വരാധീനം എങ്ങനെ നോക്കിയിട്ടും കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ആ വീട്ടിലൊരു എനർജി ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീട്ടിൻ്റെ ഇത്തരം ഒരു അനുഭവം ഉണ്ടായി വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള ജാഗ്രത കൊടുക്കണം. പ്രധാനമായിട്ടും വീടിൻ്റെ ആ ഓറ പവറിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മാർഗങ്ങൾ, അത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്ത് പോരുന്നത്. ഇന്ന് വീട്ടിലെ ആ വീടിൻ്റെ ഊർജം, ജീവനം ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെത്തേഡ്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു ഹൈന്ദവ ആചരണ ജീവിത പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പാലിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പം ചില നെഗറ്റീവുകളൊക്കെ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പതിയെ പതിയെ കുറഞ്ഞ് നമുക്ക് ഒരു കൃത്യമായ ഒരു നല്ലൊരു ഈശ്വര ചൈതന്യമുള്ള വീടാക്കി നമ്മളെ വീട്ടിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനിന്ന് പറയുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ്, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഈ വീഡിയോയുടെ ഇതിൽ വരുന്ന ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യാനും എനിക്കൊരു പ്രോത്സാഹനം നൽകുവാനും മറന്നു പോകരുത്. പിന്നെ ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിനും അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആ ചാനലിൻ്റെ ലിങ്കുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ആ ചാനലിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് അതിൽ ഒട്ടേറെ കണ്ടൻറ്റുകൾ, നിങ്ങൾക്ക് ഡെയിലി ജീവിതത്തിൽ ആവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ സൗജന്യമാണ്, കുറച്ചു കാലം കഴിയുമ്പോൾ അത് പെയ്ഡാകും, പിന്നീട് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടും എന്ന് മാത്രമല്ല, പിറന്നാളിന് ജന്മദിനാർച്ചന പുഷ്പാഞ്ജലികൾ സൗജന്യമാണ്. മാത്രമല്ല ഈ വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, ഈ ചാനൽ മാത്രമേ കാണുന്നുള്ളൂ, അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഒരു മാസം വരെയായിരിക്കും ഇത് ഉൾക്കൊള്ളിക്കാൻ പറ്റുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ പ്രസൻസ് അറിയിക്കുക, നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തുക. അപ്പോൾ വീടിൻ്റെ ഊർജ നിലകളെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പൗരാണികരായിട്ടുള്ള ആൾക്കാർ ചെയ്തിരുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതാണ് രാവിലെ നമ്മൾ വിളക്ക് തെളിയിച്ച് തൊഴുക, വൈകുന്നേരം വിളക്ക് തെളിയിച്ച് തൊഴുക, പ്രാർത്ഥനാദികളൊക്കെ നടത്തുക എന്നുള്ളത്, ചില പൂജാ പദ്ധതികളൊക്കെ ചെയ്യും. ഒപ്പം തന്നെ നമ്മുടെ പണ്ടത്തെ ഗ്രഹങ്ങളിൽ പൊതുവിൽ ചെയ്തിരുന്നത് ചാണകവെള്ളം അവർ തളിക്കും. നിത്യേന ചാണകവെള്ളം അവർ വീട്ടിൻ്റെ പുറത്ത് തളിച്ചില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചാണകവെള്ളം ഒന്ന് കലക്കി വീട്ടിൻ്റെ പരിസരങ്ങളിൽ തളിക്കും. അത് അന്നത്തെ കാലഘട്ടത്തിൽ മിക്ക വീടുകളും ചാണകം മെഴുകിയ വീടുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വീടുകളുടെ മുന്നിൽ ചാണകവെള്ളം തളിക്കുന്നതിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്നങ്ങനെയല്ല. ടൈല് വിരിച്ച അല്ലെങ്കിൽ തറയോട് പാകിയ ഒട്ടേറെ വീടുകളാണ്, അവിടെയെങ്കിലും പലപ്പോഴും ചാണകവെള്ളമൊക്കെ നിരന്തരം തളിച്ച് ഇടാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പം ചെയ്യേണ്ടത് ക്ഷേത്രപുണ്യാഹം മേടിച്ച് ആഴ്ചയിലൊരിക്കലെങ്കിലും വീട്ടിനകവും പുറവും തളിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർ ചോദിക്കും, ഈ ക്ഷേത്രപുണ്യാഹത്തിന് പകരം കടൽ ജലം ഉപയോഗിച്ചാൽ പോരെ? മതിയാകും. ആഴ്ചയിൽ നിന്നുള്ള വീട്ടിൽ കടലിലെ ജലം നമുക്ക് തളിക്കാം എന്നുള്ളതാണ്. കടലിലെ ആ കടലിൽ നിന്ന് എടുത്ത ജലം തന്നെ കൊണ്ടുവന്ന് തളിക്കുക. അതിന് പകരം ചിലർ ചോദിക്കും, വീട്ടിൽ ഈ കടലിൽ നിന്ന് എടുത്തതാണല്ലോ ഉപ്പ്, ഉപ്പിനെ കലക്കി പിന്നെ നമുക്ക് വെള്ളമാക്കിയിട്ട് അത് തളിച്ചാൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. അത് ഉപ്പ് വെള്ളം മാത്രമാണ്. കടൽ ജലം എന്ന് പറഞ്ഞാൽ ആദ്യമുണ്ടായിരുന്ന ഫോമാണ്. അത് ഉപ്പാകുമ്പോൾ മറ്റൊരു ഫോമിലേക്ക് മാറി. ഉപ്പ് പിന്നെ വീണ്ടും കലക്കി തളിക്കുന്നത് കടൽ ജലം തളിക്കുന്നതിന് തുല്യമാകുകയില്ല. പലപ്പോഴും പലർക്കും തെറ്റിദ്ധാരണ, ഉപ്പ് വെള്ളം തളിച്ചാൽ കടൽ ജലമാകുമെന്ന്. ഒരിക്കലല്ല, കടലിൽ നിന്ന് കോരിയെടുത്ത് അതേ അവസ്ഥയിലുള്ളതാണ് കടൽ ജലം. പിന്നെ ഉപ്പ് ചില പാത്രങ്ങളിലാക്കി വീടിൻ്റെ ഓരോ മുറികളിലും പ്രധാന സ്ഥാനങ്ങളിലുമൊക്കെ വെച്ചാൽ ഈ നെഗറ്റീവുകൾ, വീട്ടിലുള്ള നെഗറ്റീവുകൾ വലിച്ചെടുക്കപ്പെടുകയും
വീടിന്റെ ശുദ്ധി കിട്ടും എന്നൊക്കെ പലപ്പോഴും പലരും പറഞ്ഞ് അറിയുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഒരു സമ്പ്രദായമല്ല, ഭാരതീയമായൊരു കാഴ്ചപ്പാടല്ല. ചൈന ടിബറ്റൻ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഉള്ള ഒരു സമ്പ്രദായമാണ്. ഉപ്പ് പരലുകൾ ഓരോ ചെറിയ ചെറിയ ബോട്ടിലോ അല്ലെങ്കിൽ ചെറിയ കിണ്ണത്തിലോ വെച്ചിട്ട് പല മുറികളിലും വയ്ക്കും, പല കോണുകളിലും വയ്ക്കും. അതൊക്കെ പലപ്പോഴും അങ്ങനെയൊക്കെ ചില വീടുകളിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നും. ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ അവർ ഇങ്ങനെ വച്ചിരിക്കുന്ന മറ്റൊരു വിസിറ്റർ, ഇതിനെക്കുറിച്ച് വലിയ വിശ്വാസം ഒന്നും ഇല്ലാത്തൊരു ആളുകൾ വന്നു കയറുമ്പോൾ അവിടെ എന്തോ ഒരു അഭിചാരം കൂടപത്രം ചെയ്ത ഒരു ഇതൊക്കെ ആയിട്ടാണ് ആൾക്കാർക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനെപ്പോഴും അതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല. നിങ്ങളെപ്പോഴും മറ്റൊരു മതസ്ഥനോ അല്ലെങ്കിൽ മറ്റൊരു ഇത്തരം വിശ്വാസമില്ലാത്ത ഒരാൾക്കൊക്കെ ഒരു വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മളൊരു കളിയാക്കപ്പെടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് പോകുന്ന കാര്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് കടൽ ജലം തളിക്കുന്നത് നല്ലതാണ്. ഇനി ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് ദശാംഗം ഭവിക്കുക എന്നുള്ളത്. എല്ലാ ചൊവ്വകളിലും എല്ലാ വെള്ളികളിലും ദശാംഗം ഭവിക്കാം. എന്നും വൈകുന്നേരം എല്ലാ മുറികളിലും ദശാംഗം ഭവിക്കുക. ഏറ്റവും പവിത്രമായിട്ടുള്ള കാര്യമാണ് ദശാംഗം ഭവിക്കുക എന്നുള്ളത്. അത് പറഞ്ഞുതരാം. ദശാംഗം എന്ന് പറയുമ്പം നമുക്ക് പൂക്കടയിലും അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റുകളിലൊക്കെ ദശാംഗം കിട്ടും. നല്ല ദശാംഗമുണ്ട്, ചിലത് വെറും ഈ അറക്കാപ്പൊടിയിലും ചില സുഗന്ധ ദ്രവ്യങ്ങൾ, ഈ നമ്മുടെ ഈ സാമ്പ്രാണിക്കട്ട ഉണ്ടാക്കുന്ന, സാമ്പ്രാണിത്തിരി ഉണ്ടാക്കുന്ന അത്തരം രീതിയിൽ ധൂപ് പൗഡറായിട്ട് വരുന്നതൊക്കെ ഉണ്ട്. അത് വെറും പെർഫ്യൂം മാത്രമായിട്ട് അറക്കപ്പൊടിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുണ്ടാകുന്ന പുകയുന്ന ഒരു മണമുള്ള ഒരു വസ്തുവായിട്ട് മാറുന്നുള്ളത് ദശാംഗമാവില്ല. ദശാംഗം എന്ന് പറയുമ്പോൾ അതിൽ ചില ഘടകങ്ങളുണ്ടാകും, അതാണ് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നത്. അത് പറഞ്ഞുതരാം. അതെന്ന് പറയുമ്പോൾ മട്ടിപ്പാല്, ചന്ദനപ്പൊടി, വെളുത്ത കുങ്കുമപ്പൂവ്, ജാതിക്ക, ജാതിമരത്തിൻ്റെ വേര്, കിച്ചിലി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ കിഴങ്ങ്, നാടൻ പഞ്ചസാര, ശുദ്ധമുള്ള നാടൻ പഞ്ചസാര, തിരുവാറ്റ പച്ച എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, അതിൻ്റെ എല്ലാ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ദശാംഗം. പലപ്പോഴും അങ്ങാടിക്കടകളിൽ ഇന്ന് നമുക്കിത് മേടിച്ചിട്ട് പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാം, കനലിലിട്ട് പുകച്ച് ദശാംഗമാക്കാം. അല്ലെങ്കിൽ നല്ല കമ്പനികളുടെ ദശാംഗം മേടിച്ചു കഴിഞ്ഞാൽ വെറും കേവലം ധൂപ്പ് പൗഡർ എന്നുള്ള രീതിയിലുള്ള ദശാംഗമല്ല, ഈ ഇത്രയും കാര്യങ്ങളടങ്ങിയ ഇത് വെച്ചിട്ട് എന്നും രാവിലെയോ വൈകുന്നേരമോ വീട്ടിനകത്ത് എല്ലാ മുറികളിലും ഒന്ന് പുകച്ചു കഴിഞ്ഞാൽ, അല്ല അതിൻ്റെ പുക കൊള്ളിച്ചു കഴിഞ്ഞാൽ വീട്ടിൻ്റെ ജീവനശക്തി വർദ്ധിക്കുകയും അവിടുത്തെ പോസിറ്റീവായിട്ടുള്ള തരംഗങ്ങൾ കൂടി വരികയും വീട്ടിനകത്ത് നമുക്ക് സമാധാനവും ശാന്തിയൊക്കെ കൂടുതലായിട്ട് വരികയും അത്രയും നാൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറിപ്പോവുകയൊക്കെ ചെയ്യും. ഒപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത് ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാം, ഇതിൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു മാർഗ്ഗമുള്ള എന്താണ്, ഗായത്രി ജപം. കുറച്ച് വെള്ളം എടുത്തിട്ട് രാവിലെ സമയത്ത് അതിൽ കുറച്ച് തുളസിയില ഇട്ട് അതിൽ നമ്മുടെ വലത് കൈയിലെ മോതിര വിരലിങ്ങനെ തൊട്ട് പിടിച്ച്, ഈ വെള്ളത്തിലിട്ട് വലത് കൈയിലെ മോതിര വിരൽ തൊട്ട് പിടിക്കണം. അപ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് തുളസിയില ഇട്ടേക്കണം, എന്നിട്ട് വലത് കൈയിലെ മോതിര വിരൽ ഇങ്ങനെ തൊട്ട് പിടിച്ച് ഗായത്രി മന്ത്രം ജപിക്കണം. ഓം ഭർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത് എന്നിങ്ങനെ 108 തവണ ജപിച്ച് ഈ ജലം നമ്മുടെ വീട്ടിന് അകത്ത് എല്ലാ കോണുകളിലും, ചുവരുകളില്ലേ, ചുവരുകളിലിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ സ്പ്രേയിങ് പോലെ ഇങ്ങനെ ഇടന്ന് ചെറുതായിട്ട് നനയ്ക്കൊന്നും വേണ്ട, എന്നിടത്ത് ഇങ്ങനെ കുടയുക, എല്ലാ ചുവരുകളിലും എല്ലാ മുറിയിലും തളിക്കുക. എന്നിട്ട് വീട്ടിൻ്റെ നാല് പുറത്തേക്ക് ഇറങ്ങി വീട്ടിൻ്റെ നാല് കോണുകളിലും തളിക്കുക. പിന്നെ എല്ലാ ദിക്കുകളിലേക്കും നമ്മൾ ഒരിടത്ത് നിന്നിട്ട് മതി, എല്ലാ ദിക്കുകളിലേക്കും ചുറ്റി അങ്ങ് തളിക്കുക. ഇത് രാവിലെ സമയത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഈ കോല ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് ബ്രാഹ്മണ, തമിഴ് ബ്രാഹ്മണ വിഭാഗത്തിലൊക്കെ ചില അമ്മമാരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് ഗായത്രി പുണ്യ പുരസരം ചെയ്യണതാണ്. അപ്പോൾ അത് വളരെ നല്ലതാണ്. പല വിധത്തിലുള്ള നെഗറ്റീവുകൾ, ശത്രുമാരണ ദോഷങ്ങൾ, അഭിചാര ദോഷങ്ങൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ദോഷങ്ങളെല്ലാം ഈ ജപം വെച്ചിട്ട് തള്ളി അതെല്ലാം വീട്ടിനെ ഏറ്റുകൊണ്ടിരിക്കണം. ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ തൊറ്റും അതിൻ്റെ ഊർജം കെട്ടുകൊണ്ടിരിക്കും. ഈ കെട്ടുകൊണ്ടിരിക്കുന്ന ഊർജത്തെ പുനരുജ്ജീവിപ്പിക്കുകയും അത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന മിനറൽസും പോഷകങ്ങളെല്ലാം നമ്മൾ കൊടുക്കില്ലേ, അതുപോലെ ആ താന്ത്രികമായിട്ടുള്ള ഊർജങ്ങളെല്ലാം വീട്ടിന് കൊടുത്ത് അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ വീട്ടിനകത്ത് നമ്മൾ ജപങ്ങൾ വ്യക്തമായിട്ട് ചെയ്യണം. ധ്യാനം വീട്ടിൽ പലപ്പോഴും തർക്കങ്ങൾ, വഴക്ക്, തെറിവിളിയൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന വീട്ടിലെ അന്തരീക്ഷത്തിനൊരു എനർജി ഉണ്ടാകും. അതായത് ശബ്ദങ്ങൾ കൊണ്ടുണ്ടാകുന്ന
നെഗറ്റീവ്. അത് ശബ്ദങ്ങൾ കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ മോശപ്പെട്ട പദപ്രയോഗങ്ങളെല്ലാം വരിക എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, ചില സിനിമ സീരിയലുകളിൽ നിന്നൊക്കെ മോശപ്പെട്ട പദങ്ങൾ നിരന്തരം വന്നോട്ടിരിക്കും. നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുമെങ്കിൽ ഈ വീട്ടിനകത്ത് സംഘർഷം ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൻ്റെ ശബ്ദതരംഗങ്ങൾ ഇങ്ങനെ നെഗറ്റീവായിക്കൊണ്ടിരിക്കും. ആ ശബ്ദ ഊർജം നെഗറ്റീവാകുമ്പോൾ ഈ ഇരിക്കുന്ന ആളിനെപ്പോഴും തലയ്ക്കൊരു അസ്വസ്ഥത പോലെ തോന്നും. കിടന്നിട്ട് എണീറ്റ് വരുമ്പോഴൊക്കെ ഒരു വല്ലാതെ മുറുകിയൊരു അവസ്ഥ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ കൂടുതൽ സീരിയലുകളൊക്കെ ഇങ്ങനെയായിട്ട് കാണുന്നത്. കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാമല്ലോ. പോസിറ്റീവായിട്ട് ടി വിയിൽ എന്തൊക്കെ പരിപാടികൾ, ഗാനങ്ങൾ വരുന്ന കുട്ടികളുടെ സംഗീതാത്മകമായ പരിപാടികൾ, കോമഡി പരിപാടികളൊക്കെ നന്നായിട്ട് കാണാമല്ലോ. ഈ വയലൻസ് കൂടുതലായിട്ടുള്ളത് ഒഴിവാക്കുക. ഇതും ഈ ശബ്ദവുമായി ബന്ധപ്പെട്ട് വീട്ടിൻ്റെ നെഗറ്റിവിറ്റി ഉണ്ടായിട്ട് അത് വീട്ടിനകത്ത് നൽകുന്ന അസ്വസ്ഥതകൾക്ക് നിവാരണം ചെയ്യുക. പിന്നെ വർഷത്തിലൊരിക്കലെങ്കിലും വീട്ടിലൊരു ഭഗവതി സേവ ചെയ്യുക, ഒരു ഗണപതി ഹോമം കഴിപ്പിക്കുകയൊക്കെ ഏറെ ഉത്തമമാണ്. ചിലരൊക്കെ ആണെങ്കിൽ വീട് വെച്ച ആ കാലഘട്ടത്തിലാണ് ആകെ കൂടിയൊരു ഗണപതി ഹോമം ഭഗവതി സേവ. ഇത് കൊണ്ട് ജീവിതത്തിലെല്ലാമായി തീർന്നു, ഇത് മതി എന്നുള്ള രീതിയിലാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, കർക്കിടകത്തിലൊക്കെ വ്യക്തമായിട്ടൊരു ഗണപതി ഹോമമോ ഭഗവതി സേവയൊക്കെ ചെയ്യണം. പിന്നെ വലിയ വലിയ ദോഷങ്ങൾ കൂടുതലായിട്ട് കാണണമെങ്കിൽ നല്ലൊരു ആസ്ട്രോളജറെ കണ്ടിട്ട് ആ വീട്ടുമായിട്ട് ബന്ധപ്പെട്ട് വല്ല മരണപ്പെട്ടു പോയ ആത്മാവിൻ്റെ സാന്നിധ്യമോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നിവാരണം ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ആ രീതിയിൽ ചെയ്യണം. പൊതുവിൽ നമുക്ക് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിച്ചത്. ഇല്ലെ, നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഇത് നിത്യപ്രാർത്ഥനയും നിത്യ വിളക്കുവയ്പൊക്കെ മുടക്കാതിരിക്കുന്നതും വീട്ടിൻ്റെ എനർജി വർദ്ധിപ്പിക്കാൻ കാരണമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപൂർണ്ണമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അതൊക്കെ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തരുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ആർ ജെയർ ഹരിചന്ദ്രമഠം. നമസ്തേ.